ഹായ്, അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് സൈബർ പാർക്കിലെ സഹ്യയുടെ മുമ്പിലാണ്. അപ്പോൾ സഹ്യയിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് ഏകദേശം ഒരു 2 മാസമായിട്ടേ ഉള്ളൂ. അപ്പം ഇവിടുത്തെ ഓണം സെലിബ്രേഷൻ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പം നമുക്കൊന്ന് പോയി നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വർക്ക് ചെയ്യുന്ന പ്ലേസ് ആണെന്ന് നമുക്ക് ഒരിക്കലും തോന്നത്തില്ല. കാരണം ശരിക്കും ഒരു കോളേജിൻ്റെ അറ്റ്മോസ്ഫിയറാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കുകയാണ്. ശരിക്കൊരു ഉത്സവത്തിന് പോയൊരു ഫീല് കിട്ടി. ഓക്കെ, അപ്പം നമുക്ക് അടുത്തതായിട്ട് സൈബർ പാർക്കിലെ ഫ്രണ്ടിലുള്ള ഒരു പൂക്കളാണ്. ഇത് കൂടാതെ ഓരോ ഫ്ലോറിലായിട്ട് ഓരോ ഗ്രൂപ്പിൻ്റെ പൂക്കള മത്സരം ഉണ്ട്, അത് വേറെ. ഇത് ഫ്രണ്ടിലായിട്ട് ഇട്ടിരിക്കുന്നതാണ്. നല്ല ഭംഗിയുള്ളൊരു പൂക്കളാണ്, കഥകളിയുടെ ഒക്കെ ഒരു തീം കൊണ്ടുവന്നിട്ട്. ഓക്കെ, അപ്പം ഇതെൻ്റെ സഹപ്രവർത്തകരാണ്. എല്ലാവരും നല്ല സുന്ദരികളായിട്ട് തരുണീ മണികളായിട്ട് ഇരിക്കുകയാണ്. ഇവരൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പരിചയപ്പെടുത്താം. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഓഫീസാണ്, ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസ്. ഓക്കെ, അപ്പം നമുക്കിനി ഓഫീസിലേക്ക് പോവാം. സൈബർ പാർക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും IT കമ്പനികളാണ്. പക്ഷേ നമ്മുടെ കമ്പനി ശരിക്കും പേര് പോലെ തന്നെ മെക്കാൻ ഫോർ ഇൻ്റലക്ട്, മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. ഇതാണ് ഞങ്ങളുടെ കമ്പനിയുടെ ഉൾവശം. ഞങ്ങളുടെ കമ്പനിയിലും മൊത്തത്തിൽ 7 എംപ്ലോയീസാണുള്ളത്. അതിൽ 6 ഗേൾസും ഉണ്ട്, 1 ബോയും ഉണ്ട്. ആ ബോയാണ് ഇത്, ഞങ്ങളുടെ വല്യേട്ടൻ. അടുത്തതായി ഞാൻ കാണിക്കാൻ പോകുന്നത് 2 സ്പെഷ്യൽ വ്യക്തികളാണ്. ഇത് നമ്മുടെ കമ്പനിയിലെ ഡയറക്ടേഴ്സാണ്. ഡയറക്ടേഴ്സാണെന്നുള്ള യാതൊരു അഹങ്കാരവും ഇവർക്കില്ല. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് ഗെയിം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അപ്പം നമുക്കത് കണ്ടിട്ട് വരാം. ഹാ, അപ്പം നമ്മുടെ മ്യൂസിക്കൽ ചെയർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഈ ടീമിൻ്റെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവരുടെ ഗെയിം ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ അടുത്ത ഗെയിം എന്ന് പറയുന്നത് സുന്ദരിക്ക് പൊട്ടുകുത്തലാണ്. ഇപ്പോൾ പൊട്ട് കുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓഫീസിൽ സ്നേഹയാണ്. സ്നേഹ കറക്റ്റായിട്ട് മൂക്കിനെ തന്നെ കുത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ ലെമൺ സ്പൂണ്, മുട്ടായി പെറുക്കൽ, ബലൂൺ പൊട്ടിക്കൽ, അങ്ങനെ കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കറക്റ്റായിട്ട് 1 മണിക്ക് വിശപ്പ് കാരണം നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഇനി ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. നമ്മുടെ CEO ആയ ഫർഹാൻ സാറ്, സൽമാൻ സാറ്, പിന്നെ ഇത് നമ്മുടെ ടീം ലീഡർ മിഥുന്, ഇത് വിസ്മയ, സ്നേഹ, ഗീതു, പിന്നെ നമ്മുടെ കമ്പനിയുടെ HR ആണ് ശാരിക, അപ്പുറത്തിരിക്കുന്ന അനീറ്റ. അപ്പം ഇത്രയും ആളാണ് നമ്മുടെ ഓഫീസിലുള്ളത്. നല്ല ചൂടുള്ള ചോറും സാമ്പാറും 2 തരം പായസവും, ഹൈവ, നല്ല സൂപ്പറായിരുന്നു കേട്ടോ സദ്യ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു, വയറ് നിറഞ്ഞു, സമയം 3 മണിയായി. അപ്പോൾ ഇതേ തിരുവാതിരയുടെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തു. 3-4 ടീംസിൻ്റെ തിരുവാതിരകളി ഉണ്ടായിരുന്നെങ്കിൽ കൂടി എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഈ ടീമിൻ്റെയാണ്, ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമിൻ്റെയാണ്. കാരണം സോങ് സെലക്ഷൻ ആയിക്കോട്ടെ, പിന്നെ അവരുടെ സിങ്ക്, എല്ലാവരും നല്ല പെർഫെക്റ്റായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവരായിരിക്കും വിന്നർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് റിസൾട്ട് എന്താണെന്നുള്ള അറിയില്ല. പിന്നെ തിരുവാതിരകളിക്ക് ശേഷം ഉണ്ടായിരുന്ന കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡാൻസ് ആണ്. അപ്പോൾ ഗ്രൂപ്പ് ഡാൻസിൽ ഞങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഡാൻസ് വഴിയെ കാണിച്ചുതരാം. ഇത് ഒരു കിടിലൻ പെർഫോമൻസ് ആയിരുന്നു, അവിടുത്തെ കുറച്ച് ചേട്ടന്മാരുടെ പെർഫോമൻസ് ആണ്. അങ്ങനെ ഫൈനലി ഇതാണ് ഞങ്ങളുടെ പെർഫോമൻസ്. പെർഫോമൻസ് അത്ര ക്ലിയർ ആയിട്ട് എല്ലാവരും കവർ ചെയ്ത് കിട്ടിയിട്ടില്ല വീഡിയോ. അങ്ങനെ ഇതോടുകൂടി 2022 ഓണം സെലിബ്രേഷൻ ഗവൺമെൻറ് സൈബർ പാർക്ക് കോഴിക്കോടിലെ ഓണം സെലിബ്രേഷൻ അവസാനിക്കുകയാണ്. ഇതിൽ മുഴുവൻ പെർഫോമൻസൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും ഞാൻ വിചാരിച്ചിട്ടില്ല, ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത്രയും അടിപൊളിയായിരിക്കും ഇവിടുത്തെ ഓണം സെലിബ്രേഷൻ എന്ന്. എന്തായാലും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്, നിങ്ങളും എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.